നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തും. കൂടുതൽ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ഹർത്താൽ? ഹർത്താൽ എന്നത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമാണോ അതോ അനാവശ്യമാണോ എന്ന് 100 ചോദ്യങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ട്. ഹർത്താൽ ശരിക്കും അനാവശ്യമായ ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കാർ നടത്തുന്ന അനാവശ്യമായ ഒന്നാണ് ഹർത്താൽ. പാർട്ടിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറ്റു പാർട്ടികളാണ് ചെയ്തത് എന്ന് ആരോപിച്ച് നടത്തുന്ന ദുഷ്ടായ ഒന്നായി മാറുകയാണ് ഹർത്താൽ. ഇതിൻ്റെ പേരിൽ ജനങ്ങൾ എന്തുമാത്രം വലയുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഹർത്താലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കേന്ദ്രം നടത്തുന്ന ഹർത്താൽ, ഓരോ സംസ്ഥാനവും നടത്തുന്ന ഹർത്താൽ, ഓരോ ജില്ലയും ബേസ് ചെയ്ത് നടത്തുന്ന ഹർത്താലുകൾ. ഹർത്താലുകൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നവർ പലരാണ്. എന്നാൽ ജനങ്ങളെ വലയ്ക്കുന്ന ഒന്നാണ് ഹർത്താലുകൾ. ഈ ഹർത്താലുകൾ കൂടുതലും ബാധിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെയാണ്. പണക്കാരന് ഒരു ദിവസം ഹർത്താൽ, രണ്ട് ദിവസം ഹർത്താൽ എന്നാൽ നിസ്സാരമാണ്. എന്നാൽ അന്നുള്ള അന്നത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവരുടെ അവസ്ഥ ഇവിടെ ഏതെങ്കിലും നേതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ദാരിദ്ര്യത്തിന് വേണ്ടി ഹർത്താൽ നടത്തിയിട്ടുണ്ടോ? ഈ ഹർത്താൽ മൂലം ഉണ്ടാവുകയാണ് ദാരിദ്ര്യം. വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ അങ്ങനെ ജനങ്ങളെ മുഴുവനായി ബാധിക്കുന്ന ഒന്നാണ് ഹർത്താലുകൾ. രോഗാവസ്ഥയിൽ ആയിരിക്കുന്നവർക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, മരണപ്പെടുന്നവരെ ഒരു നോക്ക് കാണാൻ പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ അങ്ങനെ ജനങ്ങളെ എന്നും വലയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഹർത്താൽ. ഇന്ന് പല സ്കൂളുകളിലും ഹർത്താലിന് ക്ലാസ് എടുക്കുന്നു. എന്നാൽ നമ്മൾ ഓർക്കുക, ഇന്ന് ടീച്ചേഴ്സിന് കാറുണ്ട്, ബൈക്കുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഒന്ന് ഓർക്കേണ്ടതാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി നടത്തുന്ന PSC എക്സാമുകൾ ഹർത്താലിന് മാറ്റുന്നില്ല. അപ്പോൾ എന്താണ് നാം ചിന്തിക്കേണ്ടത്? ഗവൺമെൻറ് തന്നെ ഹർത്താൽ നടത്തുകയും കൂടത്തിൽ എക്സാമും നടത്തുകയും ചെയ്യുന്നു. ഇനിയെങ്കിലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹർത്താൽ ശരിക്കും എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ലേ ഈ ഹർത്താലുകൾ നടത്തുന്നത്? ഒരു സ്ഥലത്ത് വന്നിട്ട് ഹർത്താൽ മൂലം വലയ്ക്കുന്നവരെ കുറിച്ച് ഈ സമയം നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വരും തലമുറയെങ്കിലും ഈ ദുഷ്ടായ ഹർത്താലിനെതിരെ പ്രതികരിക്കണം. ഇത് ആരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടിയല്ല, ധർമ്മത്തിന് വേണ്ടിയല്ല. ഹർത്താലിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഒരു ജീവന് വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നതെങ്കിൽ ഒരുപാട് ജീവനുകൾ അതിലൂടെ നഷ്ടമാകുന്നു. പെട്രോൾ വിലയിലുള്ള മാറ്റവും ഹർത്താലിലേക്ക് വഴിതെളിക്കുന്നു. എന്നിരുന്നാലും ഹർത്താൽ നടത്തിയാലും ഇല്ലെങ്കിലും പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം തീരുത്തുമില്ല. പെട്രോൾ വില കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഹർത്താൽ നമുക്ക് ആവശ്യമില്ല. ഹർത്താൽ ഇല്ലാത്ത ഒരു ജീവിത രീതി നമുക്ക് പിന്തുടരാം.